मदे सुदानाम सुप्ति हेदवे नारायण यदींद्राय तस्मै श्री गुरवे नमः। संपूज्यनाय स्वामी जी സ്നേഹനിധികളായ ഭക്തജനങ്ങളെ, ഗുരുഭക്തരെ, നിങ്ങൾക്കെൻ്റെ വിനീതമായ നമസ്കാരം. ഇവിടെ കഴിഞ്ഞ 11 ദിവസമായി നടന്ന ബ്രഹ്മമഹായജ്ഞത്തിന് സമാപ്തി കുറിച്ചിരിക്കുകയാണ്. സ്വാമിജി എപ്പോഴും നമ്മളെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്, ജീവിത പാഠങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ശ്രീനാരായണ ഗുരുവും നമ്മളെ പഠിപ്പിച്ചത് തന്നെയാണ്, നമ്മളങ്ങനെ ജീവിക്കണം. ഇത് മനുഷ്യനെന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയവൻ എന്നുള്ള ചിന്തയിലാണ് ജീവിക്കുന്നത്. അഹങ്കാര മനോഭാവത്തിൽ ജീവിക്കുന്നു. അവനാണ് ഈ ലോകത്തിൻ്റെ എല്ലാം മുകളിൽ എന്നുള്ള ചിന്ത. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ വിട്ടുപോയി, ഈശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യനെയും അവനോടൊപ്പം ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന എല്ലാവരെയും ഒരുപോലെയാണ്. അവനെപ്പോഴും ഈ ജീവജാലങ്ങളോട്, പ്രപഞ്ചത്തിലുള്ള എല്ലാ സസ്യജാലങ്ങളോടും ജന്തുവർഗങ്ങളോടും പക്ഷി മൃഗാദികൾ എല്ലാത്തിനോടും ഈശ്വര ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് പരസ്പരം ബന്ധപ്പെട്ട് ജീവിക്കണം. അതവൻ മറന്നു. അവന് ആണ് ഏറ്റവും വലിയത്. അവൻ ഈ വലിയ ഈ UNOയിലെ തന്നെ സാംസ്കാരിക നായകന്മാർ ഒരു ഈയിടെ നടത്തിയ പഠനത്തിൽ അവർ കണ്ടുപിടിച്ചിരിക്കുന്നത് മനുഷ്യൻ ആവാസ കേന്ദ്രത്തിലേക്കുള്ള അവൻ്റെ അതിക്രമിച്ചുള്ള കടത്തിൽ അവൻ അവൻ്റെ സാഹചര്യത്തിലെല്ലാം ജീവിക്കുന്നത് ബാക്കിയുള്ള ജീവജാലങ്ങളിലേക്ക് കൂടി അവരുടെ ആവാസ കേന്ദ്രങ്ങളിലേക്ക് അവൻ കടന്ന് അതിക്രമിച്ച് കടക്കുകയാണ്. അതുകൂടാതെ ഈ മൃഗങ്ങളെ തിന്ന് അവൻ തിന്നുന്നു. അപ്പൊ അന്യജീവികളെ കൊന്നു തിന്നുന്നത് കൊണ്ട് ഈ കൊണ്ടും ഇങ്ങനെ ഈ അന്യ ആവാസ കേന്ദ്രത്തിലേക്ക് കടന്ന് കയറി ജീവിക്കുന്നത് കൊണ്ടുമാണ് ഇന്നത്തെ ദുരന്തമെന്നാണ് അവർ പറയുന്നത്. ഒരു ജീവിയെ നമ്മൾ കൊല്ലുമ്പോൾ ശ്രീനാരായണ പരമഹംസദേവൻ പറഞ്ഞിട്ടുണ്ട്, കൊല്ലുന്നതും കൊല്ലിക്കുന്നത് അതിൽ പാപമാണ്. ഒരു ജീവിയെ നമ്മൾ കൊല്ലുമ്പോൾ ആ കൊല്ലാനായിട്ട് പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ വെപ്രാണം, അങ്ങനെ അതിൻ്റെ മനസ്സിനുണ്ടാകുന്ന അസ്വസ്ഥത, അതിൻ്റെ ഒരു പുതിയ സ്രവം അതിൻ്റെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ സ്രവം അതിൻ്റെ മാംസത്തിൽ കലരുന്നു. അങ്ങനെ മാംസത്തിൽ കലരുന്ന ഈ സ്രവം ധാരാളം അണുക്കളെ ഉൽപ്പാദിപ്പിക്കുന്നു. ഇതാണ് നമ്മൾ ഭക്ഷിക്കുന്നത്. ഇങ്ങനെ ധാരാളം അണുക്കൾ ഉള്ള ഈ മാംസം നമ്മൾ ഭക്ഷിക്കുമ്പോൾ നമുക്ക് അസുഖം ഉണ്ടാകും. ഇന്ന് ഈ ലോകത്തുണ്ടായിരിക്കുന്ന ഈ അണുക്കൾ എല്ലാം കാരണം ഈ തരത്തിലുള്ള മനുഷ്യന്റെ ദുഷ്പ്രവൃത്തി കൊണ്ടാണ്. ഇവിടെ സ്വാമിജി എപ്പോഴും യോഗസ്ഥൻ, അദ്ദേഹം യോഗിയാണ്, യോഗസ്ഥനായിട്ടിരിക്കുക. അദ്ദേഹം ഈ അദ്വൈത ദീപിക എന്ന കൃതിയിൽ തന്നെ ഗുരുദേവൻ എന്ന പേര് പറയുന്നുണ്ട്. ഇനി യോഗി യോഗസ്ഥനായി നിന്ന നില, അദ്ദേഹം ഇരിക്കുന്ന ആ നിലയിൽ നിന്ന് യാതൊരു മാറ്റവും കൂടാതെ അവിടെ ഇരിക്കുകയാണ്. പക്ഷേ കായവ്യൂഹം ധരിച്ച് വിഹരിച്ചിടുന്നു. അദ്ദേഹം വേറെ അതേ ഇരിക്കുന്ന അവസരത്തിൽ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ കണ്ട് അറിഞ്ഞിട്ട് എവിടേക്കാണോ തൻ്റെ സാന്നിധ്യം ആവശ്യമുള്ളത് അവിടേക്കെല്ലാം ചെന്ന് അവർക്ക് ആവശ്യങ്ങൾ ചെന്ന് കൊടുക്കുകയാണ്. സ്വാമിജി കഴിഞ്ഞ ദിവസം ഇവിടുന്ന് പ്രാർത്ഥന സമയത്ത് പറയുകയുണ്ടായി, ഗുരുദേവൻ ഇപ്പോൾ അമേരിക്കയിലാണെന്ന്, മഹാസമാധിക്ക് ശേഷം ഗുരു ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഇവിടെ പറയുന്നത്. മഹാസമാധിക്ക് ശേഷം ഗുരു ചെയ്ത പ്രവർത്തനങ്ങൾ എന്താണ് എന്ന് ലോകത്തെ അറിയിക്കണം, പഠിപ്പിക്കണമെന്ന് ധർമാനന്ദ ഗുരുവിൽ കൂടി അദ്ദേഹം വെളിപ്പെടുത്തി. ആ ധർമാനന്ദ ഗുരുവാണ് ആ സത്യം ജ്ഞാനാനന്ദ ഗുരുവിനെ പഠിപ്പിച്ചത്. കായവ്യൂഹം ധരിച്ച് അദ്ദേഹം ഇരിക്കുന്ന ആ നിലയിൽ തന്നെ ഒരു രോഗി ഇരിക്കുന്നു നമുക്കുള്ള തോന്നുന്നു അദ്ദേഹം ഇരിക്കുകയാണ്. പക്ഷെ ധർമാനന്ദ ഗുരുവും ഈ ജ്ഞാനാനന്ദ ഗുരുവും ഒക്കെ ചെയ്യുന്നത് അവരവിടെ ഇരുന്നു കൊണ്ട് തന്നെ നമ്മളെ മുഴുവൻ കാണുകയാണ്, നമ്മുടെ ഗ്രഹം കാണുകയാണ്. അദ്ദേഹം ഈ ഗൾഫ് രാജ്യങ്ങളിലും അമേരിക്കയിലും ലണ്ടനിലും യൂറോപ്യൻ രാജ്യങ്ങളിലുമുള്ള നമ്മുടെ ഭക്തജനങ്ങളെയൊക്കെ വീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹം ഇവിടെ ഇരുന്നാൽ മതി, അദ്ദേഹത്തിന്റെ മനസ്സ് അങ്ങനെ സഞ്ചരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആത്മാവ് അതാണ് ഒരു യോഗി ചെയ്യുന്നത്. ശ്രീനാരായണ പരമഹംസദേവൻ ഒരിടത്ത് ഇരുന്നു കൊണ്ട് പല രൂപത്തിൽ അദ്ദേഹം പല സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതൊരു യോഗി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ ഈ രീതിയിലുള്ള ഇതെന്താണ് ഈ ലോകമെന്നും എങ്ങനെ ജീവിക്കണമെന്നും ഒക്കെയുള്ള കാര്യങ്ങളിവിടെ പഠിപ്പിക്കുന്നുണ്ട്. മോക്ഷം കഴിഞ്ഞ ദിവസം പറഞ്ഞു, പലരോടും പറഞ്ഞു,
മോക്ഷത്തിലേക്കാണ് നിങ്ങളെ ഞങ്ങൾ കൊണ്ടുപോകുന്നത്, ഞാൻ കൊണ്ടുപോകുന്നത് മോക്ഷത്തിലേക്ക്. എന്താണ് മോക്ഷം എന്ന് പറയുന്നത്? നമ്മൾ ദിവസവും നമ്മുടെ മനസ്സിലെ വിവിധ തരത്തിലുള്ള മോഹങ്ങളും മോഹഭംഗങ്ങളും നമ്മൾ പലതും ആഗ്രഹിക്കുന്നു, എന്നാൽ അതൊന്നും നമുക്ക് ലഭിക്കുന്നില്ല. അങ്ങനെ മോഹമുണ്ടാകുന്നു, മോഹഭംഗം ഉണ്ടാകുമ്പോൾ നമ്മൾ അത് നമ്മുടെ ശരീരത്തെ അത് ബാധിക്കുന്നു, നമ്മുടെ മനസ്സ് ആകുലപ്പെടുന്നു. നമ്മുടെ മനസ്സ് ആകുലപ്പെടുമ്പോൾ നമുക്ക് സമാധാനമില്ലാതാകുന്നു, അങ്ങനെ പലതരത്തിലുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്നു. അപ്പോൾ മോഹവും മോഹഭംഗവും നമ്മളെ ആലസ്യത്തിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഇതെല്ലാം മാറണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് ഗുരു നമ്മളെ പഠിപ്പിക്കുന്നത്? ഇത് ആത്മവിദ്യ പഠിപ്പിക്കുന്ന കേന്ദ്രമാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ പഞ്ചശുദ്ധിയും പഞ്ചശുദ്ധിയോടുകൂടി നമ്മൾ നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകണം. ഇഷ്ടമേള നോക്കി സമാനന്ദ ഗുരുവും ജ്ഞാനാനന്ദപ്പനും പറഞ്ഞു, ഇപ്പോഴത്തെ വിദ്യാഭ്യാസം, വിദ്യ എന്ന് പറയുന്നത് അമൃതാണ്, പക്ഷെ നമ്മൾ കുടിക്കുന്നതോ അവിദ്യയാകുന്ന വിഷമാണ്. വിദ്യ അമൃതിന് പകരം നമ്മൾ അവിദ്യയാകുന്ന വിഷമാണ് കഴിക്കുന്നത്. ഈ അവിദ്യയാകുന്ന വിഷം കഴിച്ചിട്ടോ അത് കഴിക്കുന്നവൻ എന്ത് ചെയ്യുന്ന അവിദ്യയാണ് പ്രചരിപ്പിക്കുന്നത്. മതഗ്രന്ഥങ്ങളിൽ ഉൾക്കൊണ്ടിരിക്കുന്ന തത്വങ്ങളെ മാറ്റിമറിച്ച് മത നേതാക്കന്മാർക്ക് അവർ ഇഷ്ടമുള്ള രീതിയിൽ വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് പ്രചരിപ്പിക്കുകയാണ്. ഇന്ന് ഈ മതമെല്ലാം നശിക്കാൻ കാരണം സത്യത്തെ മൂടി വെച്ചുകൊണ്ട് അസത്യത്തെ പ്രചരിപ്പിക്കുക, ധനത്തിനു വേണ്ടി അവരവരുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി. മത നേതാക്കന്മാർ ഇന്നിപ്പോ ഒരു സന്യാസി ഇവിടെ ചെയ്യുന്നതിനുള്ള അനുഭവങ്ങളാണോ നമ്മൾ ദിവസവും പത്രത്തിൽ വായിക്കുന്നത്? ക്രിസ്തു മതത്തിലായാലും മുസ്ലിം മതത്തിലായാലും ഹിന്ദു മതത്തിലായാലും സന്യാസിമാരായാലും പുരോഹിതന്മാരായാലും ഈ മൗലവ്യമാരായാലും എല്ലാം ചെയ്യുന്നത് ഇതിന് വിപരീതമായ കാര്യമാണ്, സത്യത്തിന് വിപരീതമായ കാര്യങ്ങളാണ്. ഒരു സന്യാസി എന്ന് പറയുന്നത് ത്യാഗിയായിരിക്കണം, ലാളിത്യമുള്ളവനായിരിക്കണം, ശുചിത്വമുള്ളവനായിരിക്കണം. അപ്പോൾ ഇതെല്ലാം പാലിച്ചുകൊണ്ടാണ് ഭക്തിയുള്ളവനായിരിക്കണം. ഇതെല്ലാം പാലിക്കൊണ്ടുള്ള സന്യാസിയിരിക്കുന്നത് ബ്രഹ്മചര്യാവൃതത്തോടു കൂടി എപ്പോഴും ആ ഒരു ആത്മചൈതന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ അടുത്ത സമയത്ത് ഞാൻ ഈ ചെറുകുന്നത്തുള്ള ഹൈസ്കൂൾ അവിടുത്തെ ഹയർ സെക്കൻഡറി സ്കൂളാണ് എസ് എൻ സെൻട്രൽ സ്കൂൾ, അവിടെ പോവുകയുണ്ടായി. അവിടെ പോകാൻ കഴിഞ്ഞ വാർഷികത്തിന് എന്നെ വിളിച്ചിരുന്നു, ഞാൻ അവിടുത്തെ മെമ്പറാണ്, എന്നെ ക്ഷണിച്ചു. അവിടെ ചെന്നപ്പോഴേ അവിടുത്തെ പ്രാസംഗികനായിട്ട് വന്നത് എം വി ദത്തൻ എന്ന് പറയുന്ന ഐ എസ് ആറുടെ ഡയറക്ടറായിട്ടിരുന്ന് റിട്ടയർഡായതാണ്. അപ്പം പുള്ളി പ്രസംഗിയെ കയറിയപ്പോൾ ആദ്യം അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന്, കുട്ടികൾ ധാരാളമുണ്ട്, അധ്യാപകരുമുണ്ട്, എല്ലാ കുട്ടികളും അടിക്കുകയാണ്, വിദ്യാർത്ഥി വിദ്യാർത്ഥികളും എല്ലാം ഉണ്ട്, നാട്ടുകാരുണ്ട്. അദ്ദേഹം ആദ്യം ചെയ്ത ഉപദേശം എന്ന് പറയുന്നത് ജാതി ചോദിക്കരുത്, ജാതി പറയരുത്. അപ്പം ഈ ഒരു ചിന്ത ഗുരുദേവൻ കൊണ്ടുവന്ന ഈ ചിന്ത, ജാതി ചോദിക്കരുത്, ജാതി പറയുന്നത് അദ്ദേഹത്തിനെ കൂടി പറയുകയാണ്, കുട്ടികളോടാണ് പറയുന്നത്. കുട്ടികൾ ചെറുപ്പകാലം മുതലേ ഈ ഒരു ചിന്ത കുട്ടികളിൽ വളർത്തിയെടുക്കണം. ഗുരുദേവൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്താണ് ജാതി ചോദിക്കരുത്, ജാതി പറയരുത്. അപ്പൊ ആദ്യം പറഞ്ഞ അദ്ദേഹം അതാണ്, ജാതി ചോദിക്കരുത്, ജാതി പറയരുത്. നിങ്ങൾ കുട്ടികളെ നല്ല രീതിയിൽ നല്ല മിടുക്കന്മാരായി ആക്കാൻ വേണ്ടിയാണ് പഠിപ്പിക്കുന്നത്, അവരെ മിടുക്കന്മാരാക്കണം. പക്ഷെ മിടുക്കന്മാരാക്കുമ്പോൾ അവർ നല്ല സ്വഭാവമുള്ളവരാക്കി മാറ്റിയെടുക്കണം. നല്ല സ്വഭാവമുള്ളവരും സ്വഭാവത്തിന് പ്രാധാന്യം കൊടുക്കണം. നിങ്ങൾ ഓരോ വൃക്ഷങ്ങൾ വെട്ടിമുടിക്കുമ്പോൾ ഒരു വൃക്ഷം വെട്ടിമുടിച്ചാൽ രണ്ട് വൃക്ഷം നിങ്ങൾ നടണം. അപ്പൊ ഈ നമ്മളെല്ലാം വൃക്ഷങ്ങളെല്ലാം വെട്ടിമുടിച്ചിട്ട് ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? വലിയ കെട്ടിടങ്ങൾ വെക്കുന്നതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? പ്രകൃതി പോലും വിളങ്ങി, ഭൂമി ഭാരം കൂടുന്നതല്ലേ പറഞ്ഞത്? മനുഷ്യൻ കെട്ടിടങ്ങളെല്ലാം ഭൂമിയുടെ അന്തർഭാഗത്തുള്ള ഈ വസ്തുക്കളെല്ലാം കുഴിച്ചെടുത്തിട്ട് വലിയ വലിയ കെട്ടിടങ്ങൾ പണിയുമ്പോൾ നമ്മൾ ഭൂമിക്ക് ഭാരം കൊടുക്കുകയാണ്. സസ്യജലാദികളെ നമ്മൾ മുറിച്ചു കളയുകയാണ്, ഓക്സിജന്റെ അംശം കുറയുകയാണ്. ഇപ്പം ഈ കൊറോണ വന്നപ്പോൾ വാഹനങ്ങൾ ഓടാതിരുന്നപ്പോൾ എല്ലാ ടൗണുകളിലും ശുദ്ധവായു ലഭിക്കുന്നുണ്ട്. നമ്മൾ ദിവസം കാണാറുള്ളതാണ്, ജീവിതമൊക്കെ പറയുന്ന കുറച്ചുള്ള ഓക്സിജൻ സിലിണ്ടർ നമ്മൾ കൊണ്ടു നടക്കേണ്ട അവസ്ഥയിലേക്ക് വരും. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് വരാൻ പാടില്ല എങ്കിൽ മനുഷ്യൻ പ്രകൃതിക്ക് അനുകൂലമായിട്ട് ജീവിക്കണം. ഗുരുക്കന്മാർ പറഞ്ഞു തന്ന വാക്കുകളെ നമ്മൾ സ്വീകരിച്ച് ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ഗുരു പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഇതിനു മുമ്പ് ഒരു ആചാര്യന്മാരും പറയാത്ത വാക്കുകളാണ്. അത് ഈ പ്രപഞ്ചം അവസാനിക്കുന്ന കാലം വരെയും നിലനിൽക്കും. ഗുരു പറഞ്ഞ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഈ ഒരു ഉപദേശം ആരാണ് തന്നിട്ടുള്ളതിനു മുമ്പ്? നീ നന്നാകുക, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. നീ മദ്യപിക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞു.
ഇത് ഇപ്പൊ 100-ാമത്തെ വർഷമാണ്. ഗുരു 1920 അദ്ദേഹത്തിന്റെ ജന്മദിനത്തിലാണ് മദ്യപാനത്തിനെതിരായിട്ട് മദ്യവർജനം മദ്യം ഉപയോഗിക്കരുതെന്നുള്ള ചിന്താഗതി ആദ്യമായി ആളുകൾ പറഞ്ഞു കൊടുത്തത്. അദ്ദേഹത്തിന്റെ ജന്മദിനത്തിന് 100 വർഷം കഴിഞ്ഞു മനുഷ്യൻ നന്നാകാൻ പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് ഗുരു ഇപ്പോൾ വീണ്ടും അവനെ നന്നാക്കാനുള്ള പ്രവൃത്തികൾ, നീ മരിക്കും മരണസമയത്ത് നീ പോകുമ്പോൾ ഇത്ര ആൾ വരരുത്, വിവാഹ സ്ഥലത്ത് ഇത്ര ആൾ കൂടരുത്, ഗുരു പറഞ്ഞ കാര്യങ്ങൾ പ്രാവർത്തികമാക്കുകയാണ്. മനുഷ്യനിപ്പോൾ ചിരിച്ച നമ്മൾ ആരുടെ കണ്ണുകളെ ചിരിക്കും, ചിരിക്കാൻ പല്ല് കാണിച്ച് ചിരിച്ചെങ്കിലും കാണാൻ പറ്റത്തുള്ളൂ, മുഖം കാണാൻ കാണും. ഇയാൾ ചിരിക്കുവാണോ കരയുവാണോ ദേഷ്യപ്പെടുവാണോ എന്ന് നമുക്കിപ്പോൾ മനസ്സിലാകത്തില്ല, കാര്യം മുഖം മൂടി വെച്ചിരിക്കുകയാണ്. അപ്പം ഈ രീതിയിൽ മനുഷ്യന് കൈ കൊടുക്കാനുള്ളൂ, സ്നേഹം പ്രകടിപ്പിക്കുന്ന കൈ കൊടുക്കുമ്പോൾ നമുക്കൊരു ഒരു രണ്ട് ശരീരങ്ങൾ സ്പർശിക്കുകയാണ്. ആ സ്പർശന സുഖമെന്ന് പറഞ്ഞാൽ മനുഷ്യന് സന്തോഷം തരുന്ന കാര്യമാണ്. ഇപ്പം സ്പർശിക്കാൻ പറ്റത്തില്ല, അടുത്തിരിക്കാനും പോകും, ബന്ധു വീട്ടിൽ പോകാനും പോകും, യാതൊന്നും കഴിയത്തില്ല. ഇത് ഗുരുക്കന്മാർ പറഞ്ഞ വാക്കുകളെ ധിക്കരിച്ചതിൻ്റെ ഫലമായി ഇന്ന് ലോകത്തെ മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് ആ വേദിയിൽ IAS പഠിച്ച, IAS എന്ന് പറയുമ്പോൾ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് വരെ ഇന്ത്യൻ എക്കണോമിക് സർവീസ് പഠിച്ച് ഉന്നത വിജയം ആ സ്കൂളിൽ നിന്ന് ജയിച്ചു പോയി പെൺകുട്ടി. ആ കുട്ടി സംസാരിച്ചു, ഒരിക്കലും മറക്കാനായിട്ട് ഒരു വാക്കാ പറഞ്ഞു, നമ്മൾ കുട്ടികളെ നിർബന്ധിച്ച് പഠിപ്പിക്കുകയാണ്, നീ കഷ്ടപ്പെട്ട് പഠിച്ചു എന്ന് എല്ലാ കുട്ടികളും പറയും. കഷ്ടപ്പെട്ട് പഠിച്ചു, ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചു. കഷ്ടപ്പെട്ട് പഠിക്കുകയല്ല വേണ്ടത്, ഇഷ്ടപ്പെട്ട് പഠിക്കുകയാണ് വേണ്ടത്. ആ കുട്ടി പറഞ്ഞ വാക്കാം, കഷ്ടപ്പെട്ടല്ല നമ്മൾ പഠിക്കേണ്ടത്, ഇഷ്ടപ്പെട്ടാണ്. നമ്മൾ വീട്ടിൽ ഒരു ജോലി ചെയ്യുമ്പോൾ അത് കഷ്ടപ്പെട്ട, എല്ലാ പെണ്ണുങ്ങളും പറയുമോ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ട എൻ്റെ അടുക്കളയിൽ കിടന്ന് ജോലി ചെയ്തത്. ഈ കഷ്ടപ്പെട്ടെന്നുള്ള ചിന്തയോടുകൂടി ഏത് ആഹാരം ചെയ്താലും അത് രുചിക്കത്തില്ല. ഇപ്പം നമ്മുടെ ആശ്രമത്തിലായാലും ഇഷ്ടപ്പെട്ട് തന്നെ ആഹാരം അവിടെ വൃത്തിയാക്കണം. അപ്പോൾ ഉപ്പ് കൂടത്തില്ല, പുളി കൂടത്തില്ല, എരിവ് കൂടത്തില്ല. ഈ ഉപ്പ് കൂടുന്നതിനും എരിവ് കൂടുന്നതിനും പുളി കൂടുന്നതിനും കാരണം ഇഷ്ടപ്പെടാതെ ചെയ്യുന്നുണ്ട്. അപ്പം ഏത് പ്രവൃത്തി ഇഷ്ടപ്പെട്ട് ചെയ്യണം, ഒരിക്കലും മറക്കാതെ വലുത് നമ്മളെന്നും ഓർക്കും. കഷ്ടപ്പെട്ടല്ല ഇഷ്ടപ്പെട്ട, ഏത് പ്രവൃത്തി ഇഷ്ടപ്പെട്ട് ചെയ്യണം. പത്തിരി അത് തന്നെയാണ്, സ്വാമിജി പറയുന്നത് കൊണ്ട് സ്വാമിജി ദേഷ്യപ്പെടുമെന്ന് പറയുന്നതുകൊണ്ട് എല്ലാ ആഴ്ചയും നമ്മൾ വരും, എല്ലാ ദിവസവും വരും. ഞാൻ ഉൾപ്പെടെ ഉള്ള കാര്യമാണ് പറയുന്നത്, ആരെ ബാക്കിയുള്ളവരും ഉദ്ദേശിച്ച് പറയും, എല്ലാവരും ഉദ്ദേശിച്ച് പറയും. അപ്പം സ്വാമി എന്ത് പറയും എന്നുള്ള ഭയം. 11 ദിവസം വന്നില്ലെങ്കിൽ സ്വാമി എന്ത് പറയും? ആദ്യത്തെ ദിവസം വന്ന് അവസാനം വന്നില്ലെങ്കിൽ എന്ത് പറയും? നമ്മളെ ഇഷ്ടപ്പെടാതെയുള്ള പ്രാർത്ഥന. നമുക്ക് ആ വേദന വരുമ്പോൾ മാത്രം സ്വാമിയുടെ അടുക്കൽ ചെന്ന് കൂടുതൽ കാര്യങ്ങൾ അവരാതെ പറയാൻ മാത്രം വരില്ല, അത് ഇഷ്ടപ്പെട്ടുള്ള പ്രാർത്ഥനയാണ്, അല്ല കഷ്ടപ്പെട്ട്. അപ്പം അത് നമ്മുടെ വീട്ടിലായാലും അത് നമ്മൾ ചെല്ലുന്ന ഏത് സമൂഹത്തിലായാലും ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം ഇതുപോലെയുള്ള വാക്യങ്ങൾ, അറിവുള്ളവർ പറയുന്ന വാക്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പറഞ്ഞു. ഗുരു ജീവിച്ചിരുന്ന കാലത്ത് തന്നെയാണ് പറഞ്ഞത്, ആ വാക്കുകളെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ലോകത്തെ മുഴുവൻ നന്നാക്കുന്നതിന് വേണ്ടി ത്യാഗിയായി ഇങ്ങനെയൊരു സന്യാസിയെ കിട്ടിയത് നമ്മുടെ ഭാഗ്യമാണ്, ഇവിടെ വരാൻ അവസരം ലഭിച്ചത് ഭാഗ്യമാണ്. ഇനി എത്രയോ ആളുകൾ ഇങ്ങനെയുള്ള അവസരം നമുക്ക് കിട്ടണം, അത് നുകരുവാൻ, അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുവാൻ, നമ്മുടെ ജീവിതം സുന്ദരവും സമാധാനവുമാക്കുവാൻ അദ്ദേഹത്തിൻ്റെ ഈ സാമീപ്യം നമുക്ക് ദീർഘനാളുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ അദ്ദേഹങ്ങളുടെ ഒരുപാട് ഇതിൻ്റെ പ്രവർത്തനം ശ്രീനാരായണ ഗുരുദേവൻ സാക്ഷാൽ ഖഡ്ഗിയാണ്, അതിന് വാരവെക്കുന്ന വേറെ ഗുരുക്കന്മാർ. അപ്പോൾ ഇതെല്ലാം അദ്ദേഹം ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ഇവിടെ ഒരു മറവുമില്ല, എല്ലാം വെളിപ്പെടുത്തി അങ്ങ് പറയുക. നമ്മളിൽ ഓരോരുത്തരും പറയുന്ന അദ്ദേഹം ഇങ്ങനെ മനസ്സിൽ വെച്ചിട്ട് ഒരു അവസരം വരും വെളിപ്പെടുത്തുകയാണ്. പക്ഷെ അത് വെളിപ്പെടുത്തുമ്പോൾ പലർക്കും തോന്നും അദ്ദേഹത്തിൻ്റെ ഈ വേദിയിലൊക്കെ ഞാൻ പറയുന്നത് നമുക്കൊരു ജാളിയത. പക്ഷേ ആ സത്യം മൂടി വെക്കുവാൻ അദ്ദേഹത്തിന് കഴിയില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സ് ക്ലിയറാണ്, മനസ്സ് ക്ലിയറാണ്. അവിടെ ത്യാഗമാണ്, സ്നേഹമാണ്, കാരുണ്യമാണ്, ഭക്തിയാണ്. അതുകൊണ്ട് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഞാൻ യോഗിയായി ഇരിക്കുകയാണ്, എല്ലാം അറിഞ്ഞുകൊണ്ട്, ഒന്നും അറിഞ്ഞില്ല പോലെ, എന്നാലും അറിയുന്നു, അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഓരോ ഭക്തന്മാരും വരികയും അവർ രോഗവേദം പറഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിന് അറിഞ്ഞ് പ്രാർത്ഥിക്കും. അനുഭവങ്ങളുണ്ട്, എനിക്കും അനുഭവങ്ങളുണ്ട്. അപ്പം ഇത് ഈ ഇങ്ങനെയുള്ള വാക്യങ്ങൾ ഗുരുക്കന്മാരെ ഉൾക്കൊള്ളുന്നത്, അവരുടെ വാക്കുകൾ, അവരുടെ ദർശനങ്ങൾ, ഗുരുദേവനെ പോലെ വേദാന്ത ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് അത് പ്രാവർത്തികമാക്കിയ ഒരു ഗുരുക്കന്മാരുമില്ല എന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. ഈ സത്യത്തെ ഉൾക്കൊള്ളുവാനും നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും നമ്മൾ തയ്യാർ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംഹരിക്കുന്നു. ഗുരുദേവധർമ്മം ജയിക്കണം.